കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രാൻസ്ഫർ പെറ്റീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ വീട് മദ്രാസിലാണെന്ന് വിചാരിക്കുക, ചെന്നൈയിലാണെന്ന് വിചാരിക്കുക. ഭാര്യയുടെ വീട് എന്ന് പറയുന്നത് കേരളത്തിലാണ് എന്നും വിചാരിക്കുക. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിലാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വീട്. ക്ലിയറായില്ലേ? ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് സംഭവിക്കുന്നു. ആ ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യണം, ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഈ ചെന്നൈയിൽ പോയിട്ട് കേസ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം? ഭാര്യയ്ക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വേണം ഈ കേസ് കൈകാര്യം ചെയ്യുവാനായിട്ട്. അവിടെ ആയിരിക്കും കേസ് കടക്കുക. തിരിച്ച് ഭർത്താവിന് പകരം ഭാര്യ കേരളത്തിൽ എന്ത് ചെയ്യുന്നു? കേസ് ഫയൽ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭർത്താവിന് എല്ലാ വട്ടവും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഭർത്താവ് വിചാരിക്കുകയാണ് കേസ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കുകയാണ് കേസ് എന്താണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റണം. മനസ്സിലായില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണത് ട്രാൻസ്ഫർ പെറ്റീഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ട്രാൻസ്ഫർ പെറ്റീഷൻ അനുവദിച്ച് കിട്ടുവാനായിട്ട് നമ്മൾ ഏത് കോടതിയെയാണ് സമീപിക്കേണ്ടത്? ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലോ പോയിൻ്റ് എങ്ങനെയാണ്? ദ ട്രാൻസ്ഫർ ഓഫ് കേസസ് റിലേറ്റിംഗ് ടു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ഫ്രം എ കോർട്ട് സിറ്റുവേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ടു എ കോർട്ട് സിറ്റുവേറ്റഡ് ഇൻ അനദർ സ്റ്റേറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ ദ വേ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പെറ്റീഷൻ വിച്ച് മേ ബി ഫയൽഡ് ബൈ ഈദർ പാർട്ടി ടു ദി കോർട്ട് കേസ് ബിഫോർ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ കേസ് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കേസ് അവർ ഫയൽ ചെയ്യേണ്ടത് എവിടെയാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ ഫയൽ ചെയ്തിട്ട് അവിടെ നിന്നുമാണ് ഇതിൻ്റെ ഉത്തരവ് മേടിച്ച് എടുക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യുവാനായിട്ടുള്ളൊരു കാരണം. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എന്നെ വിളിച്ച് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.